ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെന്താ ചാനൽ മാറിപ്പോയോ എന്നൊന്നും വിചാരിക്കേണ്ട. ഇന്ന് പതിവ് കുക്കിംഗ് വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ടും നല്ല കളറൊക്കെ കിട്ടുന്ന രീതിയിൽ ഹെന്ന തയ്യാറാക്കാം എന്നാണ്. ഇപ്പോൾ ഇതെല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നേരത്തെ മുടിയൊക്കെ എല്ലാവരുടെയും നരയ്ക്കണു, പല പ്രശ്നങ്ങളാണ്. അപ്പോൾ മുടി നരയ്ക്കുന്നതിന് മാത്രമല്ല മുടിയുടെ ഗ്രോത്തിനുമൊക്കെ പറ്റിയ ഒരു ഹെന്ന എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് നടുവേ മുറിച്ച് ഈ ഫോർക്ക് വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഇങ്ങനെ ഇട്ട ശേഷം പിന്നെ ബീറ്റ്റൂട്ട്, ഒരു ചെറിയ ബീറ്റ്റൂട്ട് ഒരു മൂന്നാല് കഷ്ണമായിട്ട് അരിഞ്ഞ് അത് തൊണ്ടൊന്നും കളയേണ്ട രണ്ടിൻ്റെയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. അത് തിളച്ചതിൻ്റെ കളറൊന്ന് ഈ ബീറ്റ്റൂട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ചായപ്പൊടി, അത് നല്ല കടുപ്പമുള്ള ചായപ്പൊടി വേണം. ഏതായാലും കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേണമെന്നേ ഉള്ളൂ. അതിട്ട് തിളപ്പിച്ച് ഈ വെള്ളം ഒന്ന് വറ്റി, ശരിക്കും ഒന്ന് വറ്റി, കളറ് ചായപ്പൊടിയുടെയും ബീറ്റ്റൂട്ടിൻ്റെയും ഒക്കെ ഇതിലേക്ക് മിക്സായി നല്ലൊരു കളറായി അതിൻ്റെ വെള്ളം കുറഞ്ഞു വരും, ഇതിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഹെന്ന മിക്സ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു വെള്ളം നമുക്കറിയാമല്ലോ എന്തോരം എത്ര പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല ഹെയറൊക്കെ ഉള്ള, നല്ല ലോങ് ഹെയറൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇത്രയും ഒരാൾക്കുള്ള ഹെന്നയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതല്ല നിങ്ങളുടെ ഹെയറിൻ്റെ, അത് നിങ്ങളുടെ മുടി എന്തോരം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ ഒരാൾക്ക് എന്തായാലും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഹെയർ നീളം കുറവുള്ള ആളാണെങ്കിൽ രണ്ട് പേർക്കും ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാൾക്ക്. ആ രീതിയിലാണ് ഇപ്പോൾ ഞാനിതെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായി തിളച്ച് കണ്ടോ, അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞ് നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുത്ത ശേഷം അരിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന ഹെന്ന പൗഡർ എന്ന് പറയുന്നത് ഇതാ ഇതാണ് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട്, ഇതാണ് നല്ല പ്യുവർ ഹെന്ന പൗഡറാണ്, കെമിക്കൽസ് ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഏത് ഹെന്ന പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അംല പൗഡറാണ്. അംല പൗഡർ നമ്മൾ ഇതുപോലെ ചെറിയ പാക്കറ്റ്സ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിലൊരു പകുതി, ഈ പാക്കറ്റിൻ്റെ പകുതി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൻ്റെ കണ്ടു ഈ ബൗളിന് ഒരു പകുതി ആദ്യം ഹെന്ന പൗഡർ എടുത്തു, പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അംല പൗഡർ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് എഗ് വൈറ്റ്, ഇത് മുട്ടയുടെ വെള്ള, ഒരു മുട്ടയുടെ വെള്ളയാണ്, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൗളിൻ്റെ ഈ അളവിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഒരാൾക്ക് എന്തായാലും നന്നായിട്ട് നല്ല ഹെയർ, ലോങ് ഹെയർ ഉള്ള ആളാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട് തികയും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അളവിന് കിട്ടും. അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് ചായ, നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്നല്ലോ പൊട്ടറ്റോയും ബീറ്റ്റൂട്ടും ചായപ്പൊടിയൊക്കെ കൂടിയിട്ടിട്ട് അതിൽ ആ അത് ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉടനെ ആദ്യമേ കുറേ അങ്ങനെ ഒഴിക്കരുത്, നമ്മൾ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നതനുസരിച്ച് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് എടുക്കുക. അല്ല നമുക്കൊരു കറക്റ്റ് അളവ് അതിന് പറയാൻ പറ്റത്തില്ല. നമ്മളെടുത്തിരിക്കുന്ന പൊടിയുടെ അതിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് അതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുകൂടി വലിയൊരു പാത്രം എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും. ഇതിപ്പോൾ കുറച്ച് ചെറിയ പാത്രമാണ്. ഇതിപ്പോൾ ഞാൻ എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതൊരു രാത്രി നമ്മൾ വയ്ക്കണം, അങ്ങനെ വയ്ക്കുന്ന ഇതുപോലെയുള്ള ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലാണ്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. ഹെന്ന ഇടുമ്പോൾ നല്ല കളറ്, കറുത്ത കളറ് കിട്ടാനും, അത് കാരണം ഇതിൽ അയണ്ടേ ഇതുണ്ടല്ലോ, അപ്പോൾ അത് ഒരു രാത്രി ഫുൾ ഇതിൽ വെച്ച് ചെയ്യുമ്പം അത് കൂടുതൽ നല്ലതാണ് നമ്മുടെ മുടിക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കുക. ഇരുമ്പിൻ്റെ ചെറിയ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ തവയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കുക. നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കാത്തത് ഇതിനായിട്ട് മാത്രം മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പം ബൗൾസ്, അയൺ ബൗൾസ് ഫോർ ഹെന്ന, ഹെന്നയ്ക്ക് വേണ്ടി മാത്രമുള്ള അയൺ ബൗൾസ് നമുക്ക് നെറ്റിലൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടും. അതിന് 280 rupees ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതിനായിട്ട് മാത്രം ഒരു ബൗൾ വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പഴയ പാത്രം ഉണ്ടെങ്കിൽ, ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ ഒരു രാത്രി മുഴുവൻ നമ്മൾ ഇത് ഇതിനകത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടീസ്പൂൺ
ഒലിവ് ഓയിലൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ റഫ് ആവില്ല, നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഭയങ്കരമായിട്ട് ഡ്രൈ ആവില്ല മുടി. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒലിവ് ഓയിൽ എടുത്ത് മുടിയിലൊക്കെ നന്നായി സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത ശേഷം ഹെണ്ണ അപ്ലൈ ചെയ്യുകയാണെങ്കിലും മുടി അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ റഫ് ആവില്ല, മുടി ഭയങ്കര എന്താ പറയുക ചകിരി പോലെ ആവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് കാപ്പിപ്പൊടി ചിലവർ യൂസ് ചെയ്യാറുണ്ട് കോഫി പൗഡർ, പക്ഷേ ഞാനത് ചെയ്യാറില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോഴും എനിക്ക് മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കോഫി പൗഡർ ആഡ് ചെയ്യാറില്ല, ഇത്രയും മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ചെറുനാരങ്ങ നീര് അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇത് നമുക്കിനി ഇന്ന് ഒരു ഓവർ നൈറ്റ് ഇന്ന് രാത്രി ഫുള്ള് വച്ച ശേഷം നാളെ രാവിലെ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ എന്താ അതിൻ്റെ കളറ് ഒരു ഡാർക്ക് എന്താ പറയുക ഡാർക്ക് ഒരു ബ്ലാക്കും ഗ്രീനും കൂടി ചേർന്ന ഈ ഒരു കളറിൽ കിട്ടും. കാരണം അതിൻ്റെ അയൺ ഇത് മൊത്തം അതിലേക്ക് അടങ്ങി അകത്തൊക്കെ മിക്സായിട്ടുണ്ട്. നമുക്കിത് മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം നല്ല ഡാർക്കായിരിക്കും. അപ്പോൾ നമ്മളിത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത ശേഷം മാത്രം ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ കണ്ടോ ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം അതിൽ പറ്റിയിരിക്കുന്ന തൂത്തെടുത്തതിൻ്റെ കളറ് കണ്ടോ, നല്ല ബ്ലാക്ക് കളറ്. ഇത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഹെന്ന ചെയ്ത ശേഷം മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇതൊരു മാക്സിമം 2 മണിക്കൂറെങ്കിലും വച്ച ശേഷം കഴുകിക്കളയുക. പിന്നെ ഇത് കഴുകുന്ന അന്നത്തെ ദിവസം ഷാമ്പുവോ സോപ്പോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പിറ്റേ ദിവസം മാത്രം ഷാമ്പു ഇട്ട് മുടി കഴുകിയാൽ മതി മണമൊക്കെ പോകാനായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം, അതുവരേക്കും ബൈ ബൈ.